സൈനുസ് ട്രാവൽസ് ഇടപ്പള്ളി നജീബ് വെള്ളക്കൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ലൈഫ് കൊച്ചിയിലൂടെ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. സൈനുസ് ട്രാവൽസിന് 20 ട്രാവലറുകൾ അവരുടെ കസ്റ്റഡിയിലുണ്ട്. അതിൽ 15 താൽക്കാലികമായി ആംബുലൻസുകളാക്കി രൂപാന്തരപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും സൗജന്യമായി നൽകി. അതിൻ്റെ കൂട്ടത്തിൽ നജീബ് വെള്ളക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ്. ആ ചാരിറ്റബിൾ ട്രസ്റ്റിൽ കൂടി അദ്ദേഹം നല്ല പ്രവർത്തനങ്ങൾ, ആഹാരങ്ങൾ വിതരണം നടത്തുക, പഠിക്കാനുള്ള മൊബൈലുകൾ വിതരണം നടത്തുക, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡെറ്റോൾ കമ്പനിയുടെ ഇന്ത്യയിലെ 100 കോവിഡ് ഹീറോകളിൽ ഒരാളായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കോവിഡ് മഹാമാരി 2 ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നമ്മളെ കഴിയുന്ന രീതിയിൽ ഒരുപാട് സാധാരണ ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ലാസ്റ്റ് ടൈമിലാണെങ്കിൽ തന്നെ നമ്മളൊരു 2 സിലിണ്ടർ ഒക്കെ വാങ്ങിച്ച് നമ്മൾ ഇതേപോലെ ആൾക്കാർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റി. പക്ഷെ നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളറിയുന്നത് കൂടുതലും ഇതേപോലെയുള്ള ഇപ്പോഴും അതിനൊക്കെ ആവശ്യങ്ങളുണ്ടെന്നുള്ളത്. നമ്മളിപ്പോൾ ഈ കോവിഡ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അതിനിപ്പോഴും ആവശ്യക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ ദിവസം തോറും നമുക്ക് ഒരുപാട് കോളുകളും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. റെക്കിറ്റ് എന്നാണ് ശരിക്കും ആ ഡെറ്റോൾ കമ്പനി, ഡെറ്റോൾ ഉണ്ടാക്കുന്ന കമ്പനിയുടെ പേര്. അവർ നമ്മളെ വിളിച്ച് ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് അവരൊരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപ്രകാരം 1-2 ഉള്ള ഒരു ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് പോലെ അവരുടെ ഒരു ബോട്ടിൽ നിൽക്കാനായിട്ടുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടിയിരുന്നു. അത് 2 മുമ്പാണ് അവരുടെ ആ ഒരു സാമ്പിള്, ഒരു ടിന്ന് നമുക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ആദരവ് പോലെയുള്ള ഒരു നല്ലൊരു സർട്ടിഫിക്കറ്റ്, കോവിഡ് ഹീറോ എന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഇന്ത്യയിൽ 100 പേരിലൊരാളാണ് ഞാൻ. ഇന്ത്യയിൽ ഓർമ്മ വെക്കുന്ന കാലം മുതൽ കാണുന്ന ഒരു ഇതാണ് ഡെറ്റോൾ. നമ്മളൊക്കെ ഓരോ കൈ മുറിഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഇതാണത്. അപ്പോൾ ആ സമയം നമ്മൾ കണ്ടുവരുന്നതാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അംഗീകാരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഈ ഒരു അവസ്ഥയിൽ. ഇക്കെ ഇത് പിന്നെ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരു ചെറുതായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, 10 ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നുള്ളത്. ഞാനത് ഫുൾ സപ്പോർട്ട് ചെയ്തതാണ്. എനിക്കത് ആവശ്യമായിട്ട് നമ്മൾ മാക്സിമം ആൾക്കാരെ സഹായിക്കുക എന്നുള്ളത് അത് ഇക്കാനെ കണ്ട കാലം തൊട്ടേ എനിക്കറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ഇക്ക എല്ലാവരെയും സഹായിക്കുന്ന ആളാണ്. നമ്മൾ പുറത്ത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ അത് സഹായിക്കുക. അതുപോലെ ഒരു ജീവിനെ പോലും നോവിക്കാത്ത ഒരാളാണ്. ഞാൻ തന്നെ അതിശയപ്പെടാറുണ്ട്. സാധാരണ ഞാൻ വല്ല പാറ്റേനെ ഇതിനെ കണ്ട അപ്പം തന്നെ അടിച്ചതിനെ കൊല്ലും പിള്ളേർ പോയി. പക്ഷെ ഇക്ക അതുപോലും ചെയ്യില്ല. ഇക്ക അവർക്കും അതും ജീവിക്കണമെന്നും പറഞ്ഞാൽ അതും പോലും എടുത്തെറിഞ്ഞ് അതിനെ കൊല്ലൂല. എന്ത് ചെയ്താലും പാറ്റയാണെങ്കിലും പല്ലിയാണെങ്കിലും പിന്നെ ചെറിയൊരു 8 പോലും അതിനെ വെറുതെ വിടുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും കൊല്ലാനായിട്ട് ഇക്ക അത് പിള്ളേരോട് എപ്പോഴും പറഞ്ഞു കൊല്ലരുത്. അത് അതിനും ജീവിക്കണ്ടേ എന്നുള്ള ഒരു ഇത്. അപ്പൊ ആ ഒരു ഇത് ഞാൻ കണ്ട കാലം തൊട്ടേ അത് കട വായിരുന്നത് എപ്പോഴും കേൾക്കുന്നവരെ. അപ്പൊ ഇത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളൊരു ക്രൈസിസ് വന്നപ്പോ ഒരുമിച്ച് നിന്ന് സഹായിക്കാനായിട്ടത്. ഇത്രയും വലിയ ഇതൊരു ഇതിലേക്ക് എത്തുന്നു നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇതിനായിട്ട് നമ്മൾ ഇറങ്ങും. നമ്മൾ മാക്സിമം നമ്മളാൽ കഴിയുന്നത് ആൾക്കാരെ സഹായിക്കുക. അത് എനിക്കും ഭയങ്കരമായിട്ടും താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. നമുക്കതൊരു പ്ലാറ്റ്ഫോം കിട്ടിയില്ല എന്ന് ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു ഇത് കിട്ടിയപ്പോൾ സഹായിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഇത് ഞാനൊരു വർക്ക് ചെയ്യുന്നൊരു ഇതാണ്. അതുപോലെ കണ്ടമാനിക്ക എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം മ്യൂച്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ കുട്ടികളും കണ്ടു വളരുന്നത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഇനി വരുന്ന ജനറേഷന് നമ്മളൊരു മാതൃക ആയിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഞാൻ ഫുൾ സപ്പോർട്ട് അതിൽ ചെയ്യും. ഇനി നമ്മള് എന്തെങ്കിലും ഇറങ്ങിയാൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇറങ്ങുള്ളൂ എന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കളമശ്ശേരിയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നമസ്കാരം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി കളമശ്ശേരിയിൽ നിന്നും ജലീൽ മുട്ടാർ.